ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായെന്നുള്ള അനേക ദൈവമക്കളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളുമായി നമ്മൾ പ്രേക്ഷകരും കർത്തൃദാസന്മാരും ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ലോക്ക്ഡൗൺ ആരംഭിച്ച സമയത്ത് മുതൽ പൗർവിഷനിൽ നിന്ന് ക്രമീകരിച്ച ഈ പ്രാർത്ഥനാ ശൃംഖലയിൽ ഒരിക്കൽ കൂടി എനിക്കും കർത്താവിൻ്റെ ദാസൻ ജിബിനും ഞങ്ങൾക്കൊന്നിച്ച് ഇന്ന് പ്രാർത്ഥനാ വിഷയത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ മുമ്പാകെ വരുവാൻ, ഈ അനുഗ്രഹീതമായിരിക്കുന്ന ശുശ്രൂഷയിൽ പങ്കാളിയാകുവാൻ സ്വർഗസ്ഥനായ ദൈവം ഒരുക്കി തന്ന നല്ല സമയത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള പവർവിഷൻ്റെ ഈ സമയത്ത് പ്രേക്ഷകരായി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വന്ദനം പറയുകയും ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിച്ച അനേക വിഷയങ്ങൾക്ക് മറുപടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾ സ്തോത്രത്തിന് വേണ്ടി പറയും. പ്രാർത്ഥനാ വിഷയങ്ങൾ തന്നെ ഒരുപാട് വന്നുകൂടിയിരിക്കുകയാൽ അതെല്ലാം പ്രാർത്ഥിക്കാനുള്ള കടപ്പാട് നമുക്കുള്ളത് കൊണ്ട് മറുപടി കിട്ടുന്ന കാര്യങ്ങൾ കൂടി പറയാനുള്ള സാവകാശം നമ്മൾ എടുക്കുന്നില്ല. അതെല്ലാം ഇവിടെ വരുമ്പോൾ സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് അനവധി പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാനുണ്ട്. കർത്താവിൻ്റെ ദാസൻ ജിബിന് ആ കാര്യങ്ങളെല്ലാം നമ്മളെ ഓർപ്പിക്കുകയും പറയുകയും ചെയ്യും. എന്നാൽ അതിനേക്കാൾ മുമ്പ് ഒരു ചെറിയ പ്രബോധനം നിങ്ങൾക്ക് തരുന്നത് ദൈവസന്നിധിയിൽ അനുഗ്രഹമായിരിക്കും എന്നുള്ളത് കൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ചെറിയ ചില ഒന്ന് രണ്ട് വാക്യങ്ങൾ കൊണ്ട് ഒരു ചെറിയ പ്രബോധനം പ്രാർത്ഥിക്കാനിരിക്കുന്നവർക്കും പ്രാർത്ഥനാ വിഷയം അയച്ചവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ കൂടെ ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം സുപരിചിതമായ പുസ്തകമാണ്. വേദപുസ്തകത്തിൽ ഏറ്റവും പുരാതനത്വ അവകാശപ്പെടുന്ന ഏറ്റവും പഴക്കമുള്ള എന്ന് പറഞ്ഞാൽ ആദിമ സ്തോത്രം പുസ്തകങ്ങളിലൊന്നാണ് ഇയ്യോബിൻ്റെ പുസ്തകം എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ ആരംഭ അധ്യായങ്ങളിലെ ചില സംഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടായിരുന്നു. അത് ഒരു വാക്യം നിങ്ങൾ ഓർപ്പിക്കുകയാണ്. ഇയ്യോബിനെക്കുറിച്ച് സാത്താൻ പറഞ്ഞ വിഷയങ്ങളിലൊന്ന് ഇതാണ്. രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം അവസാനിക്കുന്നതിനേക്കാൾ മുമ്പ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നുവല്ലോ. അവൻ തൻ്റെ ഭക്തി, സാത്താൻ പറഞ്ഞ വാക്യം അതേ വാക്ക് തന്നെയാണ്. അതിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ ഇയ്യോബിൻ്റെ ഭാര്യ പറയുന്നത്, അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ തെതിച്ചു കളഞ്ഞ് മരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നീ ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ എന്ന് സ്തോത്രം ചോദിക്കുകയാണ്. നിൻ്റെ അപ്പം ഈ രണ്ട് വാക്യത്തിനകത്ത് സാത്താനും ഇയ്യോബിൻ്റെ ഭാര്യയും ഇവർ രണ്ടുപേരും പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ കാര്യം ഇതാണ്, മറ്റൊന്നുമല്ല, ഭക്തി മുറുകെ പിടിക്കുക, മുറുകെ പിടിക്കുക. നമുക്കറിയാം ഈ മുറുകെ പിടിക്കുക, നമ്മൾ നോർമലി വലിയ ദൈവശാസ്ത്രത്തിൻ്റെ ആഴമുള്ള ഭാഗത്തേക്കൊന്നും നമ്മൾ ഈ ചെറിയ സമയത്ത് പോകുന്നില്ല. നമ്മൾ ഭയമൊക്കെ വരുമ്പോൾ കർത്താവിനദാസനെ ജിമ്മിനെ സാധാരണ നമ്മൾ ഈ പിള്ളേരൊക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുന്ന സമയത്ത് നടക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ തന്നെ നമ്മൾ പോകുമ്പോൾ ഈ ഉള്ളിൽ ഭയം വരുമ്പോഴാണ് നമ്മൾ ഈ മുറുകെ പിടിക്കുന്നത്. ബസ്സൊക്കെ ചിലപ്പോൾ നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ രണ്ട് വണ്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കോമ്പറ്റ് ചെയ്ത് ബസ് യാത്രയൊക്കെ ചെയ്ത് പഴയ കാലം ഓർക്കുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ രണ്ട് ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ കോമ്പറ്റീറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഇരിക്കുന്ന ആളുകൾക്ക് പേടിയാവും. വണ്ടി നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് ഈ സീറ്റിൻ്റെ കമ്പിയിലൊക്കെ അന്നേരം മുറുകെ പിടിക്കുന്നത്, ശരിക്കും മുറുകെ പിടിക്കുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഈ മുറുകെ പിടുത്തം നടക്കുന്നത്. സ്തോത്രം, ഓർത്തോളനെ മുറുകെ പിടിക്കുക. അപ്പോൾ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ചിലപ്പോഴൊക്കെ ചില ഘട്ടങ്ങളിലൊക്കെ ചിലപ്പോൾ കൂടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ മുറുകെ പിടിക്കുന്നത് ചിലപ്പോൾ ഒരു പട്ടി ഓടി വരുമ്പോഴോ പൂച്ച ഓടി വരുമ്പോഴേക്കായിരിക്കും മുറുകെ പിടിക്കുക, ഭയം തോന്നുമ്പോഴാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇയ്യോബിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേളയിലാണ് എന്ന് പറഞ്ഞാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിരിക്കുന്ന സംഘർഷമുഖരിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷം സംജാതമാകുകയാണ്. സ്തോത്രം, തൻ്റെ ശരീരത്തിന് രോഗവും തൻ്റെ കുടുംബത്തിനകത്ത് തകർച്ചയും എല്ലാം കൊണ്ടും മനസ്സിനും ശരീരത്തിനൊക്കെ ഭയങ്കര പ്രയാസങ്ങൾ നേരിടുമ്പോൾ ഇവിടെ രണ്ടുപേരുടെ സാക്ഷ്യമാണ് സാത്താൻ്റെയും തൻ്റെ ഭാര്യയുടെയും. അദ്ദേഹം മുറുകെ പിടിച്ചത് തൻ്റെ സമ്പത്തിലല്ല, അദ്ദേഹം മുറുകെ പിടിച്ചത് സ്തോത്രം തൻ്റെ കൂട്ടുകാരുടെ കയ്യിലല്ല, അദ്ദേഹം മുറുകെ പിടിച്ചത് തൻ്റെ ടെക്നോളജിയിലോ താൻ സമ്പാദിച്ച ഒന്നിലും അല്ല അദ്ദേഹം മുറുകെ പിടിച്ചത്. അദ്ദേഹം മുറുകെ പിടിച്ചത് ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഭക്തിയിലാണ് മുറുകെ പിടിച്ചത്. ഞാൻ ആ വാക്കിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറയാട്ടോ, മുറുകെ പിടിക്കുക. ഞാൻ നിങ്ങളോട് പറയാം, ജീവിതത്തിൻ്റെ എല്ലാ കാലം ഒരുപോലെ ഇരിക്കുകയല്ല,
എത്ര നമ്മൾ സന്തോഷത്തോടെ ജീവിച്ചാലും ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മളും ഭയപ്പെട്ടു പോകുന്ന എന്താ സംഭവിക്കുന്നതെന്ന് പറയാം. എന്തുകൊണ്ട് ഞങ്ങൾക്കിത് പറ്റി? ഇപ്പോൾ തന്നെ പ്രാർത്ഥനാ വിഷയങ്ങളകത്തൊക്കെ ഞങ്ങളിവിടെ ഇരുന്ന് ഫോൺ അറ്റൻഡ് ചെയ്ത് കേൾക്കുമ്പോഴൊക്കെ അനേകർ ചോദിക്കുന്ന എൻ്റെ പാസ്റ്ററെ, ദേവദാസനെ, ഞങ്ങൾ വാസ്തവത്തിൽ ആരെ ദ്രോഹിച്ചല്ലോ, ഉപദ്രവം എന്ത് ഞങ്ങൾക്ക് പറ്റി, എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റി? ചിലപ്പോൾ നമുക്കറിയാൻ പറ്റാത്ത സാഹചര്യം വരും, എന്താണ് സംഭവിക്കുന്നത്, എന്താണ് പറ്റുന്നത്. ഈ സാഹചര്യത്തിലൊക്കെ നമ്മൾ പിന്നെ അഭിപ്രായം ചോദിച്ചു കടന്ന കൈവിട്ടുള്ള കളി അല്ല അവിടെ മുറുകെ പിടിക്കേണ്ടത്. ഞാൻ മൂന്ന് കാര്യങ്ങൾ ഇന്ന് മുറുകെ പിടിക്കേണ്ടതിനെക്കുറിച്ച് നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കാട്ടോ. ഒന്നിവിടെയാണ് ഭക്തിയെ മുറുകെ പിടിക്കുക. മറ്റത് തെസലോനിക്ക ലേഖനത്തിനകത്താണ്. രണ്ട് തെസലോനിക്ക ലേഖന തെസലോനിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൻ്റെ പൗലോസ് പറയുകയാണ്, ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തരുന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുകയും, പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുക. മറ്റത് യേശു ക്രിസ്തു വെളിപ്പാട് പുസ്തകത്തിൽ ഒരു സഭയോട് പറഞ്ഞിരിക്കുന്ന വാക്കാണ്. രണ്ടാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നീ എവിടെ പാർക്കുന്നു എന്നും സാത്താൻ്റെ ശൃംഖാസനമുള്ള സ്ഥലമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. അപ്പം ഇവിടെയൊക്കെ നോക്കി, ഒന്ന്, ഈ സഭ സാത്താൻ്റെ സിംഹാസനമുള്ള സ്ഥലം, അതൊരു ആലങ്കാരികമാണോ അക്ഷരിക്കമട്ടോ, ആ പ്രദേശത്ത് വ്യാപരിക്കുന്ന ദുഷ്ടാത്മശക്തിയുടെ വലിയ പിടിയാണോ, അതൊക്കെ വ്യാഖ്യാനങ്ങളിൽ കൂടെ വേണം കൊണ്ടുവരാൻ. നമ്മൾ ഈ ഒരു പ്രബോധനം പറയുമ്പോൾ അത്രയും വ്യാഖ്യാനത്തിലേക്കോ തെളിവുകളിലേക്കൊന്നും പോകുന്നില്ല. എന്താണെങ്കിലും ഈ സഭയുള്ള സ്ഥലത്തൊരു പ്രതിസന്ധിയും പ്രയാസവും നേരിടുന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ അവിടെ അവരെന്താ പിടിച്ചത്? സാത്താൻ്റെ ഒരു വലിയ പോരാട്ടം, സാത്താൻ്റെ ഒരു വലിയ എതിർപ്പ്, ഇതൊക്കെ നേരിടുന്ന സമയത്ത് അവർ മുറുകെ പിടിച്ചത് ആ നാട്ടിലെ അധികാരികളെയല്ല, അവർ മുറുകെ പിടിച്ചത് ദൂത് പറയുന്ന കുറേ ആൾക്കാരെയല്ല, അവർ മുറുകെ പിടിച്ചത് യേശുവിൻ്റെ നാമത്തെയാണ്. തെസലോനിക്ക സഭക്കാരോട് പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, സ്തോത്രം, കർത്താവ് വരാറായി. രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും, കഴിയുമെങ്കിൽ വൃതന്മാരെ കൊണ്ട് തെറ്റിക്കാൻ, അവിടെ എല്ലാ വാക്കെഴുതിയിരിക്കുന്നെങ്കിലും വിവിധ നിലവാരത്തിൽ ഭക്തന്മാരെ തകർത്ത് കളയുന്ന ദുർഘട സമയങ്ങൾ വരും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ നിങ്ങൾ, സ്തോത്രം, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം. മറ്റേ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കണ്ടത് എന്താ? ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്ത് തൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട സാഹചര്യം, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്തത്, നാളെ നേരം വെളുക്കുമ്പോൾ എന്തായി തീരുമെന്നറിയാൻ വയ്യാത്തത്, ഇതെവിടെ ചെന്ന് നിൽക്കുമെന്നറിയാൻ വയ്യാത്തത്, ഇതൊക്കെ മനുഷ്യ സഹജമാണ് സഹോദരങ്ങളെ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് കൈയും വിട്ട് നെഞ്ചത്തേക്ക് അടിച്ചുകൊണ്ട് രണ്ട് കൈയും മലർത്തിക്കൊണ്ട് അയ്യോ എന്നെ ആരെങ്കിലും സഹായിക്കണേ, എന്നെ ആരെങ്കിലും പിടിച്ചോളണമേ എന്നും പറഞ്ഞുകൊണ്ട് വരുന്നൊരു രീതി ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാന്യമല്ല എന്ന് വേണമെങ്കിൽ പറയാം. പ്രാർത്ഥനാ വിഷയമൊക്കെ പറയാൻ കൊണ്ടോ, ദൈവദാസന്മാരുടെ പ്രാർത്ഥനയൊക്കെ ചോദിക്കും. പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്കാരുമില്ലേ, ഞാൻ തീർന്നേ, നഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തെ. അപ്പോൾ അവർ ചോദിക്കും, നീ ഇത്ര നാളും ദൈവത്തെ വിളിക്കാൻ പോയിട്ട് അപ്പോൾ ഈ ദൈവം കൂടി നിന്നെ കൈവിട്ടോ? അതൊന്നും പറയിപ്പിക്കരുത്. മൂന്ന് സംഭവങ്ങളിൽ മുറുകെ പിടിക്കണം. ഒന്ന്, ഭക്തിയിൽ മുറുകെ പിടിക്കണം. അത് നമുക്ക് ഉണ്ടായിരിക്കണം, ഭക്തി, അതിൽ മുറുകെ പിടിക്കുക. രണ്ട്, ദൈവ ദാസന്മാരിൽ കൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രമാണങ്ങളാണ് ഈ വിശുദ്ധ വചനം. ആ വചനത്തെ കഷ്ടതയുടെ നടുവിൽ അടിയിലെ മണ്ണൊലിച്ചു പോകുന്ന പ്രതിസന്ധികൾ വരുമ്പോൾ, കഴിയുമെങ്കിൽ ഒരുപക്ഷെ ദുർഘട സമയങ്ങൾ നമുക്ക് നേരിടുമ്പോൾ, നമുക്കെന്താ സംഭവിക്കുന്നത്, നമ്മൾക്ക് നിലനിൽക്കാൻ പറ്റുമോ, നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുകയോ, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതി വരുമോ എന്ന് തോന്നുമ്പോൾ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുക. മൂന്നാമത്തേത്, സാത്താൻ്റെ ശക്തമായ പോരാട്ടങ്ങളും ആക്രമണങ്ങളും ഒളിപ്പോരുകളും നേരിടുമ്പോൾ സഭ യേശുവിൻ്റെ നാമത്തെ മുറുകെ പിടിക്കുക. ഞാൻ എൻ്റെ പ്രബോധന വാക്ക് അവസാനിപ്പിക്കട്ടെ. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കാനുള്ളതുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള സമയം വേർതിരിക്കട്ടെ. എങ്കിലും എൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളെ കേൾക്കുന്ന, വിശേഷിയ ഈ നാളുകളിൽ, ഈ പ്രത്യേക സമയത്ത്, ഈ കൊറോണയൊക്കെ നിമിത്തം ആകെ ആകുലതകളും പ്രയാസങ്ങളും ഉണ്ടായി, ഒരു കണക്കി പറഞ്ഞ അനിശ്ചിതത്വമാണ്. നമുക്കൊക്കെ അറിയാം, ചർച്ചസ് തുറന്നിട്ടില്ല, ഇനി എന്ന് തുറക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ എണ്ണം പെരുകി പെരുകി വരിക, ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നിലവാരത്തിലാണ് ഈ പ്രോബ്ലംസ്, ഈ രോഗവ്യാപനം ഒക്കെ. വ്യാപനം എന്ന് പറഞ്ഞാൽ, സ്തോത്രം, രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ മധ്യത്തിൽ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഡള്ളായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ വിദേശ രാജ്യങ്ങളുടെ വരുമാനങ്ങൾ നിന്നിരിക്കുന്നു. അവിടെയുള്ള ആളുകളുടെ സാലറി ഭയങ്കരമായിട്ട് വെട്ടിക്കുറച്ചിരിക്കുന്നു. ഒരുപാട് പേരെ ടെർമിനേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ വരുമ്പോൾ ആകപ്പാടെ ആടി ഉലയ. ഇവിടെ വാസ്തവത്തിൽ ആരെയാണ് മുറുകെ പിടിക്കുന്നേ? ആരാരെ പിടിക്കുക? എല്ലാവരും ഉടയാൻ പോകുന്ന കപ്പൽ പോലെ, മുങ്ങാൻ പോകുന്ന കപ്പൽ പോലെ ആടി ഉലയുമ്പോൾ അതിനകത്ത് നിൽക്കുന്നവരെ മുറുകെ പിടിച്ചാൽ ഒലയത്തല്ലേ ഉള്ളൂ. എല്ലാവരും ഈ സാഹചര്യത്തിലാണ്, എല്ലാവരും ഈ സാഹചര്യത്തിലാണ്. അപ്പം പിടിക്കാൻ പറ്റുന്ന എവിടെ?
ഒന്ന് കർത്താവിനെ മുറുകെ പിടിക്കണം, ആ നാമത്തെ മുറുകെ പിടിക്കണം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതിൽ വിരക്തി തോന്നരുത്. ഈ നാളുകളിൽ നിങ്ങളുടെ കുടുംബം ഫേസ് ചെയ്യുന്ന വിഷയം നിങ്ങൾക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റാത്ത വിഷയത്തിലാണെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധാനത്തിൽ യേശുവിൻ്റെ നാമത്തെ മുറുകെ പിടിക്കുക. ആ നാമം ഒരു ഭയങ്കര കോട്ടയാണ്. എത്ര തെളിവുകൾ തരാം, യേശുവിൻ്റെ നാമം, കർത്താവിൻ്റെ നാമം, ആ നാമമാണ് ബലമേറിയത്. അത് വലിയ കോട്ടയാണ്, അതൊരു സങ്കേതമാണ്. എൻ്റെ കർത്താവേ, യേശുവേ, ആ നാമത്തെ മുറുകെ പിടിക്കുക. ദൈവം തന്ന പ്രമാണങ്ങൾ, കണ്ട ദാസന്മാരെക്കൂടെ എഴുതന്ന പ്രമാണങ്ങളിലെ വചനത്തിൽ മുറുകെ പിടിക്കുക. നമ്മൾ ഇത്രയും നാളും കാത്തു സൂക്ഷിച്ച ഈ വചനവും തിരുനാമവും ഒക്കെ നിമിത്തം നമുക്ക് ലഭിച്ച ഭക്തിയുണ്ടല്ലോ ദൈവസന്നിധിയിലെ, ആ ഭക്തിയിൽ മുറുകെ പിടിക്കുക. ഈ മൂന്ന് സ്ട്രോങ് പില്ലറുകളിൽ മുറുകെ പിടിച്ചു നിന്നാൽ ഈ ലോകം മുഴുവൻ ആടി ഉലഞ്ഞാലും നീയും നിൻ്റെ കുടുംബവും തകരത്തില്ല. കർത്താവ് അങ്ങനെ ചെയ്യട്ടെ. വിഷയങ്ങൾ ഒത്തിരി ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഇവിടേക്ക് അയച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാൻ പോവാം. ഒരുപക്ഷെ ഈ പ്രാർത്ഥനാ വിഷയം അയച്ചവരും ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നുണ്ടായിരിക്കാം. കർത്തൃസന്നിധിയിൽ നമുക്ക് മുഖതാവിൽ പരിചയമില്ലാത്ത ഒരുപാട് ആളുകളുടെ വിഷയത്തിന് വേണ്ടി, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ ഇരിക്കുകയായിരിക്കാം. എല്ലാവരോടും കൂടിയുള്ള ഞങ്ങളുടെ പ്രബോധനമാണ്, മുറുകെ പിടിച്ചോളണം. ഈ നാളുകളിൽ അയച്ചു വിടരുത്, ലാഘവത്തോടെ ക്രിസ്തീയ ജീവിതം നയിക്കരുത്. ഇതൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ അടുത്താണോ കളിയെന്നൊക്കെ ചോദിച്ചുള്ള സ്റ്റൈലൊന്നും ഇനി ആത്മീയത്തിൽ നടക്കുകയല്ല. മുറുകെ പിടിക്കേണ്ടതിനെ മുറുകെ പിടിച്ചില്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് പിടിച്ചു നിൽക്കുക. അതിനി ദൈവദാസനാണെങ്കിലും വിശ്വാസിയാണെങ്കിലും ആരാണെങ്കിലും, ഇത് അന്ത്യകാലമാണ്, ദുർഘട സമയമാണ്. സാത്താൻ അല്പകാലമേ ഉള്ളൂ എന്നോർത്ത് ഭയങ്കരമായിട്ട് പോരാടുകയാണ്. ഇവിടെ ഈ മൂന്ന് കാര്യങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. അവർ വീഴാതെ നിൽക്കട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ ജിബിൻ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മളോട് പറയും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാനവിടെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്തൃദാസൻ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയും. സ്തോത്രം ഷാജി പാസ്റ്റർ. നമുക്ക് ആദ്യം നമുക്ക് പ്രാർത്ഥിക്കേണ്ട വിഷയം അമ്മണി എന്ന് പറയുന്ന അമ്മച്ചി അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയമാണ്. അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മച്ചിയുടെ ആ കൊച്ചുമോന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ മകന് ഇറിറ്റേഷനാണ്, ശരീരത്തിൽ എന്തോ അലർജിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഇറിറ്റേഷൻ മാറുവാനായിട്ട് കർത്താവ് പൂർണ്ണമായിട്ട് തൊട്ട് സൗഖ്യമാക്കുവാനായിട്ട് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ആ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മച്ചിയുടെ മോന്, കൊച്ചുമോൻ, കർത്താവേ, അലർജിയോ എന്താണ് അവൻ്റെ ശരീരത്തിൻ്റെ പ്രയാസം എന്നറിയില്ല. പൊന്നുനാഥൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങേരുള്ള ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് ദൈവം വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണം, കൃപയിൽ താങ്ങണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണേ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. അടുത്തതൊരു അമ്മ അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയമാണ്. തൻ്റെ മകളുടെ പേര് സ്വാതി എന്നാണ്. കല്യാണം കഴിപ്പിച്ചിരിക്കുന്ന ആ വ്യക്തി ഹസ്ബൻഡിൻ്റെ പേര് കെവിൻ എന്നാണ്. എന്നാൽ അവർ തമ്മിലുള്ള കുടുംബജീവിതത്തിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളോ ഒരസലുകളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങൾ എന്തുവാണെങ്കിലും കർത്താവ് അതെല്ലാം പരിഹരിച്ച് അവരുടെ കുടുംബജീവിതം ഏറ്റവും ധന്യവും അനുഗ്രഹമാക്കി തീർക്കുവാനായിട്ട് പ്രാർത്ഥിപ്പാൻ ആ അമ്മ വളരെ വേദനയോടുകൂടെ നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. കർത്താവെ, കെവിനും സ്വാതിയും ഭാര്യ ഭർത്താക്കന്മാരാണല്ലോ അപ്പാ. അവര് ദൈവമേ കുടുംബജീവിതം നയിച്ചു. എന്നാൽ ഇപ്പോൾ അവർ തമ്മിൽ നല്ല ദൈവമേ സന്തോഷത്തിലല്ല. എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അമ്മ അത് മനസ്സിലാക്കിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഇത്തരണത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ നാമത്തിൽ. ഒരു കുടുംബവും തകരരുതെന്ന് ആഗ്രഹിക്കുന്ന കർത്താവേ, അവർ അവരുടെ ഈഗോയിലല്ല, അവരുടെ കർത്താവേ പാരമ്പര്യത്തിലോ മറ്റൊന്നിലോ അല്ല, പ്രശ്നങ്ങളിലല്ല, എൻ്റെ കർത്താവിൻ്റെ നാമത്തെ മുറുകെ പിടിച്ച്, എൻ്റെ ദൈവത്തിൻ്റെ പ്രമാണത്തെ മുറുകെ പിടിച്ച് കുടുംബജീവിതത്തെ നേരെ നിർത്താനുള്ള കൃപ അവർക്ക് കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ബേബി ജോൺ എന്ന് പറയുന്ന മാന്യ സഹോദരൻ കൊടക് എന്ന് പറയുന്ന ദേശത്ത് നമ്മളെ അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയമാണ്. തൻ്റെ സഹോദരി കുടുംബം അവർ യു എസ് എയിലാണ്. അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ആ കോവിഡിൻ്റെ ഒക്കെ ഭീതിയിലും ആ പ്രയാസത്തിലൊക്കെ അവരായിരിക്കുകയാണ്. അവരുടെ ആ സംരക്ഷണത്തിന് വേണ്ടിയും ഈ ദേവദാസിൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിപ്പാൻ നമ്മളോട് അപേക്ഷിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവേ, കർണാടകയിൽ നിന്ന് പ്രിയ സഹോദരൻ ബേബി ജോൺ പ്രാർത്ഥന ആവശ്യപ്പെട്ടു. തൻ്റെ സഹോദരി കുടുംബമായിട്ട് അമേരിക്കയിലായിരിക്കുന്നപ്പ
പ്രധാനമായിട്ടും അദ്ദേഹം ചോദിച്ചത് തൻ്റെ സഹോദരിയെ അമേരിക്കൻ ഐക്യനാടുകളിൽ ഈ നാടുകളിൽ കൊടുങ്കാറ്റ് പോലെ വ്യാപരിക്കുന്ന ഈ വൈറസ് വ്യാപനത്തിൽ നിന്ന് അവരുടെ കുടുംബത്തെ അവരെ സംരക്ഷിക്കണേ കർത്താവേ. ഇതൊരു സഹോദരൻ്റെ സഹോദരിക്ക് വേണ്ടിയിട്ടുള്ള ദൈവത്തോടുള്ള അഭയാചനയാണ്. എൻ്റെ പൊന്നുകർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ആ പ്രിയപ്പെട്ട സഹോദരനും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണം, ആത്മീകമായിട്ടും ഭൗതികമായിട്ടും സഹായിക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് ഒരു ഒരു സഹോദരി ആൻ സാറ ജോർജ് എന്ന് പറയുന്ന സഹോദരി അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയമാണ്. താൻ എം എസ് ഡബ്ല്യു പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഫോർത്ത് സെമസ്റ്ററിൻ്റെ എക്സാം നടക്കുകയാണ്, പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുകയാണ്. ഇതുപോലെയാണ് എഴുതിയിരിക്കുന്നത്, ഐ ബെഗ് യു ടു പ്രേ ഫോർ മീ. നമ്മൾ വളരെ താഴ്മയോടുകൂടെ തന്നെ പ്രാർത്ഥിപ്പാൻ, വളരെ ആവലോടുകൂടെ ആ വിഷയത്തിന്മേൽ പ്രാർത്ഥിപ്പാൻ നമ്മളോട് അപേക്ഷിച്ചിരിക്കുകയാണ്. ആൻസാറ കർത്താവെ, ആ പ്രിയ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എം എസ് ഡബ്ല്യു അതിൻ്റെ എക്സാമിൻ്റെ പരീക്ഷയ്ക്കും അതിൻ്റെ റിസൾട്ടിനൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നു. വളരെ വിനീതമായി കർത്താവിൻ്റെ ദാസന്മാരോട് പ്രാർത്ഥന അപേക്ഷിക്കപ്പെട്ട് ആ മോളെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലവനും വിശ്വസ്തനുമായ ദൈവമേ, പരാജയങ്ങൾ മനുഷ്യന് സംഭവിക്കാതിരിക്കാൻ സ്വർഗത്തിൽ നിന്ന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്ത കർത്താവെ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കരുണാർദ്രനും മനസ്സലിവുള്ളവനുമായ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ആ മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അവളൊരു വിജയതാരമായി മാറട്ടെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവൾ പ്രൊഫഷണൽ സൈഡിൽ ഈ പഠനമെല്ലാം കഴിഞ്ഞ് ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് എത്തട്ടെ. ഇന്നേ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, സ്വർഗം അത് ചെയ്യും. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് ഒരു സഹോദരി അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയമാണ്. തനിക്ക് ജോലി ഉണ്ടായിരുന്നു, 50,000 രൂപ വെച്ച് മാസം ശമ്പളം ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ആ പൈസ എല്ലാം പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. അവർക്ക് ആ സാമ്പത്തികം ഇല്ലാതെ അവരുടെ കുടുംബം മുന്നോട്ട് നിലനിർത്തിക്കൊണ്ട് പോകുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് പെൻഡിങ് ആയിട്ടുള്ള സാലറി എല്ലാം ലഭിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അവർ നേരത്തെ അവരുടെ കാലിന് ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഫ്രാക്ചറൊക്കെ മാറി, പക്ഷെ ആ കാലിന് ഇപ്പോഴും അതുപോലെ തന്നെ വേദനയുണ്ട്. ആ വേദന പരിപൂർണമായിട്ട് മാറുവാനും തൻ്റെ ഭർത്താവും തൻ്റെ മക്കളും അവർ സൗഖ്യത്തോടെ സമാധാനത്തോടെ കോവിഡിൻ്റെ എല്ലാ പശ്ചാത്തലം ദൈവം വിടിവിക്കാനും ആയിട്ട് പ്രാർത്ഥന വിഷയം നമ്മളെ അറിയിച്ചിരുന്നു. ഞങ്ങളുടെ കർത്താവേ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരി, ഇവിടേക്ക് അയച്ച പ്രാർത്ഥനാ വിഷയം, 50,000 രൂപയോടത്തോളം മാസം ശരാശരി ശമ്പളം കൈപ്പറ്റിക്കൊണ്ടിരുന്ന ആ പ്രിയ മകൾക്കിപ്പോൾ ശമ്പളമെല്ലാം ബ്ലോക്കായിരിക്കുന്നപ്പ ശമ്പളം കിട്ടിയിട്ട് നാളുകളായി. കർത്താവിനോട് ഞങ്ങൾ ഒന്നാമത്തെ വിഷയമായിട്ട് പ്രാർത്ഥിക്കുന്നു, അധ്വാനിച്ചതിൻ്റെ കൂലി ആ മകൾക്ക് കിട്ടണേ കർത്താവേ. ഇനി മുന്നോട്ട് ഇത്ര നന്നായിട്ട് നല്ല ശമ്പളത്തോടെയൊക്കെ പോകുന്നിട്ട് എന്തായി തീരുമെന്നുള്ള അനിശ്ചിതത്വം അവരുടെ മുമ്പിലുണ്ട്. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുക, അങ്ങയുടെ നാമത്തെ മുറുകെ പിടിക്കാൻ ഞങ്ങൾ പിന്നെയും പിന്നെയും ദൈവമക്കളെ നിർബന്ധിക്കുക. കർത്താവേ, അങ്ങയുടെ നാമത്തെ മുറുകെ പിടിക്കുന്നവർക്ക് ലാറ്റിലും പിടിച്ചു നിൽക്കാൻ പറ്റുമല്ലോ. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയ കർത്താവേ. മാത്രമല്ല, ദൈവമേ, കാലിന് ഒരു ഫ്രാക്ചറൊക്കെ ഉണ്ടായി, എൻ്റെ പ്രയാസങ്ങളൊക്കെ നേരിട്ടു, അതിൻ്റെ കെടുതിയിൽ നിന്നെല്ലാം ദൈവം വിടിവിച്ചു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥകൾക്ക് മാറ്റം വരണമേ. ഹസ്ബൻഡിനെയും കുഞ്ഞുങ്ങളെ അവരാരും ഈ കൊറോണയുടെ പിടിയിലൊന്നും അമരാതെ വണ്ണം ദൈവം കാക്കണേ, ദൈവം പ്രവർത്തിക്കണേ, സ്വർഗം സഹായിക്കണേ. ദൈവത്തിൻ്റെ തൃക്കരത്താൽ ദൈവം ആശീർവദിക്കണമേ. അപ്പ ഈ കുടുംബത്തെ അങ്ങയുടെ പരിശുദ്ധ രക്തത്തിൻ്റെ മറവിൽ മറയ്ക്കണമേ. കർത്താവിൻ്റെ കൃപയിൽ താങ്ങണം, അവർക്ക് ആശ്വാസവും ബലവും കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണേ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് ദാനിയൽ എന്ന് പറയുന്ന പിതാവ് തൻ്റെ മക്കൾക്ക് വേണ്ടി അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയമാണ്. അവർ രണ്ടുപേരും ഗൾഫിലായിരിക്കുകയാണ്. ആ ഗൾഫിലായിരിക്കുന്ന പശ്ചാത്തലത്തിൽ അനേകരുടെ ജോലി അവരുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പോയി. എന്നാലും മക്കളുടെ ജോലിയൊന്നും പോകാതെ ദൈവം അവരെ കാത്തു പരിപാലിക്കാനായിട്ട് പ്രാർത്ഥന വിഷയം അറിയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ തൻ്റെ മൂത്ത മകന് ഒരു നല്ല വിവാഹം നടക്കണം. ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നല്ലൊരു വിവാഹം നടക്കണം. ദൈവഭയമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കാനായിട്ട് പ്രാർത്ഥന വിഷയം നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവ് ആ പിതാവ് ദാനിയൽ അദ്ദേഹത്തിൻ്റെ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് അയച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയമാണ്. വിദേശത്താണ് കർത്താവ്, വിദേശത്തുള്ള ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെടുന്നു. ഞങ്ങളത് എപ്പോഴും പറയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നപ്പ. ആകുലതയുള്ള ഒരുപാട് പേരുണ്ട്, അവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. എന്നാൽ ഈ പിതാവിൻ്റെ മക്കൾക്ക് ദൈവകൃപയാൽ അങ്ങനെ ഒരു അവസ്ഥയൊന്നും ഉണ്ടായില്ല. കർത്താവ് കൂടെ ഇരുന്നു, സഹായിച്ചു. എല്ലാറ്റിനായി സ്തോത്രം. അവർക്കവിടെ നിലനിൽപ്പാൻ ഇടയാക്കണേ കർത്താവേ. ജോലി നഷ്ടപ്പെടാതെ, വരുമാനങ്ങൾ മുടങ്ങാതെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, മൂത്ത മകൻ കർത്താവെ ഒരു വിവാഹിതനായിട്ടില്ല. കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഏൽപ്പിക്കുക, കാര്യങ്ങൾ ദൈവം നടത്തണേ, കൈവിടല്ലേ. കർത്താവ് സഹായിച്ച് ഏറ്റവും നല്ല അനുയോജ്യമായ ദൈവഭക്തിയുള്ളൊരു പെൺകുഞ്ഞിനെ ആ മകന് വേണ്ടി ദൈവമായ കർത്താവ് ഒരുക്കണേ. അപ്പ ദൈവമേ, ആ ആ ആ മകന് വേണ്ടി ദൈവമായ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഇനി അധികം താമസിയാതെ അവരുടെ ജീവിതത്തിൽ വരുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അങ്ങനെ ദൈവം ചെയ്യണം. ആ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരോട് കൂടെ ഇരുന്ന് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് ജോൺസൺ മാത്യു എന്ന് പറയുന്ന വ്യക്തിയും താൻ തൻ്റെ ഒപ്പം തൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. അവർ യു എസ് എയിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ യാത്രയിൽ അവരൊരു കാർ ആക്സിഡൻറ്റ് നേരിടുവാൻ ഇടയായിത്തീരുന്നു. അവർ ഹോസ്പിറ്റലായിരിക്കുകയാണ് എന്നാണ് ഒരു വ്യക്തി നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അവരുടെ ആ വിടുതലിനു വേണ്ടിയും അവരുടെ മക്കളെയും അവരുടെ മാതാപിതാക്കളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരാൾ നമ്മളോട് വളരെ ആവലോടെ നമ്മളെ പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുകയാണ്. കർത്താവെ, ജോൺസൺ മാത്യുവും കുടുംബവും യാത്ര ചെയ്ത വാഹനം ഒരു അപകടത്തിൽപ്പെട്ടു. അമേരിക്കയിലാണിപ്പോൾ. വലിയ അപകടമാണോ എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ധാരണ കിട്ടിയിട്ടില്ല. ഹോസ്പിറ്റലാണെന്നറിയാം. ദൈവത്തിനെല്ലാം അറിയാലോ. അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ സുഹൃത്ത് ഞങ്ങളെ ഈ കാര്യം അറിയിക്കുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ അപകടം കർത്താവെ, ജീവനോ സ്വത്തിനോ ഒന്നും ഹാനി വരാതെ എൻ്റെ കർത്താവരെ കാക്കണേ അപ്പാ. ദൈവം സൂക്ഷിക്കണേ, തൃക്കരങ്ങളിൽ താങ്ങണേ, മഹാദൈവത്തിൻ്റെ കൈകളുടെ ബലത്തിൽ അവരെ വഹിക്കണേ അപ്പാ. തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു, ദൈവം അങ്ങനെ ചെയ്യും. കർത്താവിനാൽ അവർ സംരക്ഷിക്കപ്പെടും, സുരക്ഷിതരായിരിക്കും. അതോർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശാരീരിക അവസ്ഥയിൽ നിന്നും വിടുവിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് സച്ചു എന്ന് പറയുന്ന സഹോദരന് വേണ്ടി അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയമാണ്. ചില ശാരീരിക അസ്വസ്ഥതയിൽ കൂടെ കടന്നു പോകുന്നു. ഇടയ്ക്കിടെ എപ്പിലെപ്സി എന്ന് പറയുന്ന അസുഖം ആ ശരീരത്തിൽ നേരിടുകയാണ്. കർത്താവ് തൊട്ട് പരിപൂർണമായിട്ട് സൗഖ്യമാക്കുവാനായിട്ട് നമ്മളോട് പ്രാർത്ഥനാ വിഷയം അറിയിച്ചിരിക്കുകയാണ്. കർത്താവെ, സച്ചുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പോൾ വല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി ആ മകൻ കടന്നു പോകുന്നത്. ദൈവമേ, കർത്താവെ, എൻ്റെ അമ്മ ആ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് സങ്കടത്തോടെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നാഥ, അവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വല്ലാത്തൊരു ദാരുണമായ സ്ഥിതിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് അവൻ്റെ ശരീരത്തിൻ്റെ താളം തെറ്റിച്ച് കളയുന്ന, അവനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെയാകുന്ന ആ സ്ഥിതിയിൽ കർത്താവെ ഉണ്ടാകുന്ന ആ അസ്വസ്ഥത, ആ രോഗം എൻ്റെ കർത്താവിൻ്റെ നിയന്ത്രണത്തിനകത്ത് വരണേ അപ്പാ. ഈ കുടുംബം കർത്താവിൻ്റെ നാമത്തെ മുറുകെ പിടിച്ച്, പക്വതയെ മുറുകെ പിടിച്ച് ബലപ്പെടാൻ ഇടയാക്കണമേ അപ്പാ. ഈ വല്ലാത്ത സാഹചര്യത്തിൽ അവരെ രക്ഷിക്കണമേ. കർത്താവിൻ കൈകളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ നിന്ന് വിടുവിക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ, ആമേൻ. ഷാജി പാസ്റ്റർ, നമ്മുടെ സമയമൊക്കെ ഏകദേശം ഇവിടെ തീരുവാൻ അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വിഷയത്തിനൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് തന്നെ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തോട് ചേർന്ന് തന്നെ ഷാജി പാസ്റ്റർ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഡൽഹിയിൽ നിന്ന് ഒരു മാതാവ് അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയമാണ്. തൻ്റെ മകൻ ഒരു കുടുംബമായിട്ട് കുവൈറ്റിലായിരിക്കുകയാണ്. ജോലിയുടേതായിട്ടുള്ള അല്പമായ ഭാരത്തിൽ അവർ കടന്നു പോകുന്നു. അതിൻ്റെതായ സ്ട്രെസ്സിൽ കൂടെ ആ മകൻ പോവുകയാണ്. ഒരു സെൻസിറ്റീവായിട്ടുള്ളൊരു മകനാണ് ഇതെന്ന് നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് നമ്മളോട് അപേക്ഷിച്ചിരിക്കുകയാണ്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ വിഷയം കൂടി പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ പ്രേക്ഷകരുണ്ട്. ഇപ്പോഴത്തെ പരിസ്ഥിതി നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക്. കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, ഡൽഹിയിൽ നിന്ന് ആ മാതാവ് പറഞ്ഞ വിഷയം ഞങ്ങൾ ആദ്യം പ്രാർത്ഥിക്കുന്നു. കുവൈറ്റിലായിരിക്കുന്ന മകനെ, ജോലി സംബന്ധമായ കാര്യമോ എന്ത് വിഷയമാണെങ്കിലും അവനെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വിഷയത്തിൽ അസ്വസ്ഥനാകാൻ ഇടയാക്കരുത്. ഞങ്ങൾ ഈ പ്രാർത്ഥനയ്ക്കായി എന്നുള്ള അനുഗ്രഹീതമായിരിക്കുന്ന ശുശ്രൂഷക്കിരിക്കുമ്പോൾ കർത്താവ് ആമുഖത്തിൽ പറഞ്ഞ ആ മുറുകെ പിടിക്കാൻ പറഞ്ഞ ദൂത് ഞങ്ങൾ ഈ കുടുംബങ്ങൾക്കെല്ലാം കൈമാറുകയാണപ്പ. എന്ത് വിഷയം വന്നാലും വേറെ ആരെയല്ല മുറുകെ പിടിക്കേണ്ടത്, കർത്താവിൻ്റെ നാമത്തെയാണ്. സ്വർഗം അത് ചെയ്യുന്നതിനായി സ്തോത്രം. ആ കുടുംബത്തെ, ആ മകനെ ദൈവം അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരിൽ നല്ല കൂട്ടം ആളുകൾ കർത്താവിൻ്റെ സന്നിധാനത്തെ ഞങ്ങളോടുകൂടെ പ്രാർത്ഥിക്കാനിരുന്നു. ആ കുടുംബങ്ങളെയൊക്കെ അനുഗ്രഹിക്കണം അപ്പ, ദൈവം സഹായിക്കണം അപ്പ. അവരെല്ലാം ഞങ്ങളെല്ലാം അങ്ങയുടെ ഭക്തിയിലും അങ്ങയുടെ പ്രമാണത്തിലും അങ്ങയിലും മുറുകെ പിടിച്ച് നിൽപ്പാനിടയാകണം. ലോകം ഒരു വല്ലാത്ത പോക്കിലാണ് പോകുന്നത്. ഞങ്ങളിവിടെ ആടി ഉലയാതിരിക്കാൻ അങ്ങയിൽ മുറുകെ പിടിപ്പാൻ ഇടയാക്കണം അപ്പ. കർത്താവെ, പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയം അയച്ച ഒരുപാട് പേരുടെ വിഷയങ്ങൾ ഇനിയും പ്രാർത്ഥിക്കാനുണ്ട്. അടുത്ത പ്രാർത്ഥനാ സമയത്തൊക്കെ ഞങ്ങളത് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന്, ലോകത്തിൽ മുഴുവൻ അനുഭവിക്കുന്ന ഈ വലിയ പ്രയാസത്തിലായിരിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. ദൈവമക്കളായ ഒരുപാട് പേര് പല രാജ്യങ്ങളിൽ ഈ വിഷയത്തിൽ കഷ്ടപ്പെടുന്നു. അവരെയൊക്കെ വിടുവിക്കണേ അപ്പ. എൻ്റെ പ്രിയപ്പെട്ടവർ പലരും ദൈവമേ ഈ രോഗത്തിൻ്റെ കഷ്ടത്തിലൊക്കെ ദൈവം അത് വിടുവിച്ചേക്കണേ അപ്പ. ഞങ്ങളായിരിക്കുന്ന കേരളത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മലയാളക്കരെ ദൈവം അനുഗ്രഹിക്കണേ അപ്പ. മനുഷ്യർക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല, കർത്താവിനെ കൊണ്ടേ കഴിയത്തുള്ളൂ. എൻ്റെ ദൈവം ഇതിനൊരു അറുതി വരുത്തണേ അപ്പ. ഞങ്ങൾക്കുള്ളവരാരും നഷ്ടപ്പെടല്ലേ. ദൈവം അനുഗ്രഹിക്കണേ. ഇപ്പോൾ പ്രാർത്ഥിച്ച് കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷകരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു.
പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രാർത്ഥനാ സമയം കൂടി ദൈവം നമുക്ക് തന്നല്ലോ. മറ്റുള്ളവർ പ്രാർത്ഥിച്ചത് നമുക്കൊരു അനുഗ്രഹമായിരിക്കും. കർത്താവ് നമ്മളെ മാനിക്കും. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സഹചരായ സഹോദരങ്ങളുടെ പ്രാർത്ഥനാ വിഷയമായി വീണ്ടും കൂടി കാണാം. അതുവരെയും കർത്താവ് തൻ്റെ മഹത്വത്തിൻ്റെ ചെറുകടിയിൽ നമ്മളെ വസിപ്പിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.